അസ്സാം വലൈക്കും വർഹമത്തുള്ള അള്ളാഹു തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത് ഈ മക്കൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാതെ തന്നെയാണ് അള്ളാഹു നൽകുന്നത് ഈ തന്ന മക്കൾ സ്വാലഹ്യങ്ങളായി കിട്ടണം എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് അതിനുവേണ്ടി പല നിലക്ക് നമ്മൾ പരിശ്രമിക്കുകയാണ് മാതാപിതാക്കൾ അതിനു വേണ്ടി പല നിലക്ക് അധ്വാനിക്കുകയാണ് എന്നാൽ പലരും പറയുന്ന പറച്ചിൽ മക്കൾ നന്നാകുന്നില്ല മക്കളെ കൊണ്ട് പ്രയാസത്തിലാണ് മക്കളെ കൊണ്ട് വിഷമത്തിലാണ് എന്നുള്ളത് എന്നാൽ ഇതിനുള്ള പരിഹാരം എന്താണ് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുകയാണ് പ്രബന ഹബിലന മീൻ അസ്വാദിനാത്ത കുറാച്ച അയ്യുനിവ ജൽനാലിൽ മുത്തക്കീന ഇമാമ ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ദുഴ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അഞ്ചുപക്കത്തെ നിസ്കാരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഈ ദ്വഴ് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ദുഴ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ മക്കൾ അവരുടെ കൺകുളിർമയായ മക്കളായി മാറും അവർക്ക് സന്തോഷമുള്ള മക്കളായി മാറും മാത്രമല്ല അവർ മരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറും മാത്രമല്ല നാളെ മഴശറയിലെത്തുമ്പോൾ മാതാപിതാക്കളെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മക്കളായിട്ട് മാറും അതുകൊണ്ടാണ് ഹബിബായ തങ്ങള് അഞ്ചു പക്കത്ത് നിസ്കാരങ്ങളിൽ ഈ ദുആ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് മാത്രമല്ല എല്ലാ നല്ല നല്ല അവസരങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും തിങ്കളാഴ്ച ദിവസങ്ങളിലും ഏതൊക്കെ നല്ല നല്ല ദിവസങ്ങളുണ്ടോ നല്ല നല്ല സമയങ്ങളുണ്ടോ ആ സമയങ്ങളിലൊക്കെയും ഈ ദുആ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ അൻകുലിർമയായി മാറും സന്തോഷമുള്ള മക്കളായി മാറും ആ നിലക്ക് നമ്മളുടെ മക്കളെ ആക്കി തെരുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല